6 एवं प्रतिक्षण विजृंभित हर्षभारा निशेष गोपगण लालित भूरि मूर्ति त्वामग्रजोऽपि बुबुधे किल वत्सरान्ते ब्रह्मात्मनोरपि महान् युवयोर्विशेषः एवं प्रतिक्षण विजृंभित हर्षभारा निशेष गोपगण लालित भूरि मूर्ति त्वामग्रजोऽपि बुबुधे किल वत्सरान्ते ब्रह्मात्मनोरपि महान् युवयोर्विशेषः प्रदीक्षण विजृंभित हर्षभार ഓരോ നിമിഷവും അവർക്ക് ആനന്ദം ആ കുട്ടികൾ രാവിലെ പോകുമ്പോൾ അവർക്ക് വലുതായി ദുഃഖം വരുന്നു എന്തുകൊണ്ട് ഇവൻ ഇനി വൈകുന്നേരത്തല്ലേ വരുള്ളൂ അവനെ എപ്പോഴും തന്റെ മാറോട് ചേർത്ത് അങ്ങനെ പിടിക്കണം എന്നുള്ളതായ ഇതുവരെ ഇല്ലാത്തതായ ഒരാനന്ദം അവരനുഭവിച്ചു പ്രതീക്ഷണ വിജൃംഭിത ഹർഷഭാര അങ്ങനെയുള്ള ആരെയാണ് അപ്പോൾ അവർ സ്നേഹിക്കുന്നത് കൃഷ്ണനെയാണ് ഓർമ്മ വേണം കൃഷ്ണനാണിപ്പോൾ അതായി തീർന്നിരിക്കുന്നത് ഓരോ ഗോപക്കുട്ടിയും ഓരോ വത്സവുമായി തീർന്നിരിക്കുന്നത് കൃഷ്ണനാണ് അതെ അപ്പോൾ ആരാണ് സ്നേഹിക്കുന്നത് നിശേഷ ഗോപഗണലാളിത എല്ലാ ഗോപന്മാരും ഗോപിമാരും ഗോപിമാരാലും ഗോപന്മാരാലും ഗോപിമാരാലും ലാളിക്കപ്പെട്ടവനാണ് ആരേ ഭഗവാൻ എങ്ങനെ ഭൂരിമൂർത്തിം അനേക മൂർത്തികളോടുകൂടി എത്രയെത്ര കുട്ടികളായിയോ അത്ര മൂർത്തിയോടുകൂടി എത്രയെത്ര വത്സങ്ങളായിയോ അത്ര മൂർത്തിയോടുകൂടി ഗോപന്മാരും ഗോപികളും ആ ഭഗവാനെ ലാളിക്കുന്നു അപ്പോൾ എന്താണ് വ്യത്യാസം എവിടെ സത്വരജസ് തമോ ഗുണങ്ങളുണ്ടോ അവിടെ സംസാര ബന്ധമുണ്ട് വെറും സത്വഗുണം മാത്രമാകുമ്പോൾ സംസാര ബന്ധമില്ല അതാണ് മഹാത്മാക്കൾക്ക് സംഭവിക്കുന്നത് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ മുതലായവർക്ക് ഒക്കെ അതാണ് അവരെ സത്വഗുണത്തിലങ്ങോട്ട് എന്താ പറയണത് അങ്ങേ അറ്റം വരെ എത്തിച്ചേരുന്നു മനുഷ്യനാകുമ്പോൾ കുറച്ച് അല്പം രജോ ഗുണവും അല്പം തമോ ഗുണവും ഉണ്ടാവും പക്ഷേ അധികവും സത്വഗുണമായി തീർന്നു അപ്പോൾ അവരുടെ ആ സംസാര ബന്ധം നിലച്ചു നാം അനുഭവിക്കുന്ന പോലെയുള്ളതായ സുഖദുഃഖാദികളൊന്നും അവരെ ബാധിക്കുന്നില്ല അവരൊക്കെ അതിൻ്റെ ഉപരിയായിട്ട് ആ തുരിയാവസ്ഥയിലുള്ള ആ ഭഗവാനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ അവസ്ഥയാണ് ഈ കുട്ടികൾക്കുണ്ടായത് അതാണ് അവരെ സ്പർശിക്കുന്ന ആ സമയത്ത് അമ്മമാർക്ക് അനുഭവപ്പെട്ടത് നമ്മളും സത്വഗുണം വർദ്ധിപ്പിച്ചാൽ ആ അവസ്ഥയിലെത്താം സത്വഗുണം വർദ്ധിക്കുന്ന ആ സമയത്ത് ഞാൻ ഈ ശരീരമല്ല ശരീരത്തിനെ പ്രകാശിപ്പിക്കുന്ന ആത്മചൈതന്യമാണെന്നുള്ള ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നു പട്ടപാദമുനി അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എപ്പോഴാണോ നമ്മളിൽ ഭക്തി വർദ്ധിക്കുന്നത് ഭക്തി വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ സത്വഗുണം വർദ്ധിക്കുക സത്വഗുണം വർദ്ധിക്കുമ്പോഴേ ഭക്തി വർദ്ധിക്കൂ ഭക്തി വർദ്ധിക്കുന്ന ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ ജ്ഞാനമുണ്ടാവുന്നു ആ ജ്ഞാനത്തിനോടൊപ്പം ആനന്ദവും ഉണ്ടാവുന്നു ഇതാണ് മഹാത്മാക്കളുടെ അവസ്ഥ ആ അവസ്ഥയിൽ ഇപ്പോൾ ഓരോ കുട്ടിയും ഉള്ളത് അതുകൊണ്ടാണ് അമ്മമാർക്ക് ഇത്ര ആനന്ദം അനുഭവിക്കാൻ സാധിച്ചത് ഇത് ഏകദേശം ഒരു വർഷക്കാലം നടന്നു എന്നാണ് പറയണത് പിന്നെ അപ്പോഴേ ആ ബലരാമൻ പോലും പറഞ്ഞുള്ളൂ ത്വാം അഗ്രജോ വിബുധേ കിലവത്സരാന്തേ കൃഷ്ണനാണ് ഈ വിധത്തിൽ എല്ലാമായി തീർന്നത് എന്ന് ബലരാമൻ പോലും ഏകദേശം ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ ഭാഗവതം പറയുന്നു അഞ്ചോ ആറോ ദിവസമേ ബാക്കിയുള്ളൂ ഒരു കൊല്ലത്തിന് ആ സമയത്തൊരു സംഭവം ഉണ്ടായി ഇവർ രാവിലെ കൃഷ്ണനും ഈ കുട്ടികളെല്ലാവരും കൂടി കാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തിയതായ സമയത്ത് മുകളിൽ ഗോപന്മാർ നേർത്തെ പശുക്കളെ കൊണ്ടുപോയിരിക്കുന്നു
ആ പശുക്കളെ അവിടെ നിന്ന് താഴത്തു കൂടി പോകുന്ന തങ്ങളുടെ ഈ കുട്ടികളെ കണ്ടു. അവരവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നു എന്നാണ് പറയുന്നത്. പല തടസ്സങ്ങളുണ്ട് വഴിയിൽ, ആ തടസ്സങ്ങളെയൊക്കെ തട്ടി മാറ്റി ചാടി ഓടി ചാടിക്കൊണ്ട് ആ പശുക്കൾ വന്ന് താഴത്തുള്ള ആ കുട്ടികളെ നക്കാൻ തുടങ്ങി. ഇപ്പം ഈ പശുക്കൾ ഗോവർദ്ധനപർവ്വത്തിൻ്റെ മുകളിൽ നിന്ന് ഓടാൻ തുടങ്ങിയോ, ഗോപന്മാരെ എന്തെന്നില്ലാത്ത ദേഷ്യത്തോടുകൂടി അവരെ പേര് വിളിച്ച് പോകരുത് പോകരുത് എന്ന് പറയുക, വടിയെടുത്ത് അടിക്കാനായിട്ട് പിന്നാലെ വന്നു. അവരെ കിട്ടിയില്ല, അത്ര വേഗതയിലാണ് അവരവിടുന്ന് ചാടി വന്നത്. ഗോപന്മാര് എപ്പോഴാണോ താഴത്ത് വന്ന് നോക്കണത്, ഈ പശുക്കള് ആ പശുക്കുട്ടികളെ നക്കിക്കൊണ്ടിരിക്കണു. എങ്ങനെ നക്കണു, ഇപ്പൊ വിഴുങ്ങോ എന്ന വിധത്തിലാണ് നക്കിക്കൊണ്ടിരിക്കണത്. ആരാ അടുത്തുള്ളത്? തങ്ങളുടെ കുട്ടികള്. എന്തെന്നില്ലാത്ത ആനന്ദം തോന്നി, തങ്ങളുടെ കുട്ടികളെ എടുത്തു, വടി അവിടെ ഇട്ടു, തങ്ങളുടെ കുട്ടികളെ എടുത്ത് ആലിംഗനം ചെയ്യാനും ചുംബിക്കാനുമൊക്കെ തുടങ്ങി. ഇത് ബലരാമൻ കണ്ടു. അപ്പോഴാണ് ബലരാമൻ്റെ മനസ്സിൽ സംശയം വന്നത്, ഇതെന്താ ഇത്, ഞാൻ കുറച്ച് ദിവസമായല്ലോ, കുറച്ച് മാസങ്ങളായല്ലോ ഞാനിങ്ങനെ കാണുന്നു, എല്ലാവരുടെ ഉള്ളിലും എന്തോ ഒരു വ്യത്യാസം ഈ കുട്ടികളുമായിട്ടുള്ളതായ പെരുമാറ്റത്തിൽ ഞാൻ കാണുന്നുവല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. കൃഷ്ണനെ നോക്കി, ഞാൻ തന്നെ കേട്ടാ, തലയാട്ടിലുമുണ്ട്, ഞാൻ തന്നെ. അപ്പോഴാണ് മനസ്സിലായത്, ബ്രഹ്മാത്മനോ രവി, രണ്ടുപേരും ബ്രഹ്മസ്വരൂപികളാണ്, കൃഷ്ണനും അതെ രാമനും അതെ. മഹാൻ യുവയോർ വിശേഷ, നിങ്ങൾ തമ്മിൽ മഹാൻ വിശേഷ, വ്യത്യാസമുണ്ട്. കൃഷ്ണൻ ശരിക്കാരാണ്? നിർഗുണ നിരാകാരനാണ്. എല്ലാ തത്വവും എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവനാണ് കൃഷ്ണൻ. രാമൻ അങ്ങനെയല്ല, നമ്മളെപ്പോലെ സത്വരജസ്തമോ ഗുണാത്മികമായിട്ടുള്ളതായ ശരീരമാണ്. ധ്യാനിച്ചാൽ മാത്രമേ തത്വം മനസ്സിലാവുള്ളൂ. എപ്പോ ഒരു കൊല്ലത്തിൻ്റെ അവസാനത്തിൽ രാമൻ ധ്യാനിച്ചുവോ, കൃഷ്ണനാകുന്ന ഗുരു താൻ ധ്യാനിക്കുന്നത് ഈ ആത്മാവിനെ തന്നെയാണെന്ന് ആംഗ്യം കൊണ്ട് കാണിച്ചു, മനസ്സിലായി. ഇതാണ് നമ്മളുടെയും അവസ്ഥ. നമുക്കും ആ ബലരാമൻ്റെ അവസ്ഥയിലേക്ക് എത്താം. എങ്ങനെ? ഭക്തി കൊണ്ട് സത്വഗുണത്തിനെ വർദ്ധിപ്പിച്ചിട്ട്. അപ്പോൾ ബ്രഹ്മസ്വരൂപികളാണ് രണ്ടുപേരെങ്കിലും, കൃഷ്ണന് എല്ലാം സങ്കല്പമാത്രയിൽ എല്ലാം വ്യക്തമാകുന്നു, രാമന് ധ്യാനിച്ചാൽ മാത്രമേ വ്യക്തമാവൂ. രാമൻ നമ്മുടെ അവസ്ഥയിലാണ്, നമ്മളെപ്പോലെയാണ്. സത്വരജസ്തമോ ഗുണാത്മികളായ നമ്മൾ എപ്പോഴാണോ രജസിനെയും തമസിനെയും കുറച്ച് കുറച്ച് സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കുന്നത്, നമുക്കും രാമൻ്റെ അവസ്ഥയിലേക്ക് എത്താം. എല്ലാം കൃഷ്ണനാണ്, എല്ലാം ഭഗവാനാണ്, ഇവിടെ ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്ന അവസ്ഥയിലേക്ക്, എന്ന ജ്ഞാനത്തിലേക്കും ആ ജ്ഞാനം മൂലമുള്ളതായ ആനന്ദത്തിലേക്കും നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാം എന്ന് കാണിക്കുന്ന കഥയാണ്. അടുത്ത വർഷാവതൗ നവപുരാതന വത്സപാലാൻ ദൃഷ്ട്വാ വിവേകമശൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാദീദൃശ പ്രതിനവാൻ മകുടാംഗദാദി ഭൂഷം ചതുർഭുജയുജ സജലാംബുദാപാൻ വർഷാവതൗ നവപുരാതന വത്സപാലാൻ ദൃഷ്ട്വാ വിവേകമശൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാദീദൃശ പ്രതിനവാൻ മകുടാംഗദാദി ഭൂഷം ചതുർഭുജയുജ സ്വജലാംബുദാപാൻ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി ആ ബ്രഹ്മാവിന്റെ കാര്യം നോക്കുക, അദ്ദേഹം ഇത് മറച്ചിട്ട് എന്തെങ്കിലും ആചാര്യന്മാർ പറയും, ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ എന്തോ പോയതാണ്, അത്രയേ ഉള്ളൂ. തിരിഞ്ഞിങ്ങോട്ട് നോക്കുമ്പോഴേക്ക് വർഷാവധൗ, നമ്മുടെ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ ഒരു വർഷം അദ്ദേഹത്തിന് ഒരു നിമിഷം അത്ര കൂടി ഇല്ല.
ആ വർഷത്തിന്റെ അവസാനത്തിൽ എപ്പോ ബ്രഹ്മാവ് നോക്കിയോ നവപുരാതന വത്സപാലൻ താൻ മറച്ചു വെച്ചതായ ഗോപകുട്ടികളുണ്ട് പശുക്കുട്ടികളുണ്ട് ഏ പുതിയ ഗോപകുട്ടികളും പുതിയ പശുക്കുട്ടികളും ഇത് എവിടുന്നാ വന്നത് നവം ഈ പുതിയതായിട്ടുള്ളത് എവിടുന്ന് വന്നു ദൃഷ്ട്വാ കണ്ടു വിവേകമസൃണേ തന്റെ വിവേകം നശിച്ചു ഇതെങ്ങനെയാണ് സംഭവിച്ചത് ആരാണ് ഇത് സൃഷ്ടിച്ചത് നോക്കുക ഭഗവാൻ സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്ന് അറിയാം പക്ഷെ ആ വിവേകം പോയി അപ്പോ ഇതാണ് നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് ആർക്കും മരണമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആത്മസ്വരൂപികളാണ് നമ്മൾ നാം മരിക്കുന്നില്ല ഈ ശരീരത്തിനെ ജഡമായ ശരീരത്തിനെ ഉപേക്ഷിച്ച് നമ്മൾ എല്ലാവരും പോകുന്നു എന്ന തത്വമൊക്കെ നമുക്ക് പറയാം പക്ഷെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും പോട്ടെ പോയി ആ വിവേകം പോയി വിവേകമസൃണേ ആ ഞാനും അപ്പം പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ളവരെടുത്ത് പോയി നമ്മളവരെ സമാധാനിപ്പിക്കണം ആത്മാവിന് മരണമില്ല എന്നൊന്നും പറയരുത് ഉപദേശിക്കരുത് ആ സമയത്ത് അവരെ നന്നായിട്ട് സമാധാനിപ്പിക്കണം ദ്രുഹിണേ വിമൂഢേ ദ്രുഹിണൻ ബ്രഹ്മാവ് ആ ബ്രഹ്മാവ് മൂഢൻ വിമൂഢനായി എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എങ്ങനെയാണ് ഈ പുതിയത് വന്നത് ഞാൻ മറച്ചത് അതാ വേറെ ഇരിക്കുന്നുണ്ടല്ലോ നവപുരാതന വത്സപാലൻ പശുക്കുട്ടികളുമുണ്ട് പാലകന്മാരായ ഗോവക്കുട്ടികളുമുണ്ട് രണ്ടും ഇരിക്കുന്നുണ്ട് പ്രാതീദൃശ നല്ലവണ്ണം നോക്കി കണ്ണു തിരുമ്മി ഒന്ന് നോക്കി അപ്പം കണ്ടു എന്ത് പ്രതിനവാൻ ആ പുതിയ ആൾക്കാരുണ്ടല്ലോ മകുടാംഗദാതിഭൂഷൻ ആ വൈഷ്ണവ ചിഹ്നങ്ങളോടുകൂടിയിരിക്കുന്നു അവരെല്ലാവരും കിരീട മകുട മകരമണികുണ്ടല ശ്രീവത്സ കൗസുഭ വനമാല തിലക ഹാര കേയൂര അങ്കത കങ്കണ അങ്കുലീയ പീതാംബര കാഞ്ചി നൂപരാദികൾ അണിഞ്ഞവരാണ് ഈ കുട്ടികളെല്ലാം മാത്രമോ അല്ല ചതുർഭുജയുജഹ നാല് തൃക്കൈകൾ ആ നാല് തൃക്കൈകളിൽ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചിരിക്കുന്നു സജലാംബുദാഭൻ ആ കാർമേഘവർണ്ണനായി കാർവർണ്ണനെ പോലെ തന്നെ മേഘ ശ്യാമള കളയപരന്മാരായി എല്ലാവരും പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞില്ല എട്ട് പ്രത്യേകമേവ കമല പരിലാളിതാങ്കാൻ ഭോഗീന്ദ്ര ഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിത ദൃശ സനകാദിയോഗീ വ്യാസേവിതാൻ കമലഭൂർഭവതോ ദദർശാം പ്രത്യേകമേവ കമല പരിലാളിതാങ്കാൻ ഭോഗീന്ദ്ര ഭോഗശയന നയനാഭിരാമാൻ ലീലാനിമീലിത ദൃശ സനകാദിയോഗീ വ്യാസേവിതാൻ കമലഭൂ ഭവതോ ദദർശ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പ്രത്യേകമേവ ഒക്കെ വേറെ വേറെ ഓരോ ഗോപകുട്ടിയിലും ഓരോ വിഷുവിനെ കാണുന്നു ഓരോ പശുക്കുട്ടിയിലും ഓരോ വിഷുവിനെ കാണുന്നു ഓരോ ഭാണ്ഡത്തിലും ഓരോ മുരളിയിലും ഓരോ ഗവലത്തിലും എല്ലാറ്റിലും ആ വിഷുവിൻ്റെ രൂപം കാണുന്നു കമലാപരിലാളിതാങ്കാൻ ആ വിഷുവിൻ്റെ കാൽക്കലായിട്ട് ആ ലക്ഷ്മീദേവി ഇരിക്കുന്നു ആ ലക്ഷ്മീദേവി കാല് തലോടിക്കൊണ്ടിരിക്കുന്നു ഭോഗീന്ദ്ര ഭോഗശയനാൻ ഓരോ ഗോപക്കുട്ടിയിലും ഓരോ പശുക്കുട്ടിയിലും ആ അനന്തനിൽ ശയിക്കുന്ന രൂപമാണ് കാണിച്ചു കൊടുത്തത് നയനാഭിരാമാൻ എല്ലാവരും കാണാൻ എന്താ പറയേണ്ടത് മനോഹരം നയനാനന്ദകരമായ രൂപത്തിലാണ് എല്ലാവരും അങ്ങനെ ഇരിക്കുന്നത് ലീലാനിമീലിത ദൃശ എല്ലാവരും കണ്ണടച്ചിരിക്കുന്നു സമാധിയിലാണ് സകലരും സമാധിയിലാണ് കഴിഞ്ഞോ ഇല്ല സനകാദി യോഗി വ്യാസേവിതാൻ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ മുതലായിട്ടുള്ള യോഗിവര്യന്മാരെ അതാ ചുറ്റും നിന്നുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞോ ഇല്ല ഇനിയുണ്ട് അടുത്തതിലേക്ക് വരുന്നു കമലഭൂർ
ഭവദോദദർശ ആ ബ്രഹ്മാവ് ആ വിദ്യത്തിൽ എപ്രകാരമാണോ വിഷ്ണു ആ വൈകുണ്ഠത്തിൽ അനന്തനിൽ ശയിക്കുന്നതായ രൂപമുള്ളത് അതുപോലെ ഇവിടെ ഓരോ വസ്തുവിലും ഓരോ ഗോപക്കുട്ടിയിലും ഓരോ വത്സത്തിലും ഓരോ വസ്തുവിലും ആ രൂപത്തിനെ കാണിച്ചു കൊടുത്തു. കഴിഞ്ഞില്ല. 9 നാരായണാകൃതിമസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമപി സോമവീക്ഷദാത മായാ നിമഗ്ന ഹൃദയോ വിമുമോഹയാവത് ഏകോ ബഭൂവിധ തദാ കപളാർത്ഥപാണിഃ. നാരായണാകൃതിമസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമപി സോമവീക്ഷദാത മായാ നിമഗ്ന ഹൃദയോ വിമുമോഹയാവത് ആ നാരായണന്റെ ആകൃതിയാണ് ഈ ഓരോ കുട്ടിയിലും താൻ കാണുന്നത്. എത്രയുണ്ട്? അസംഖ്യതമാം നിരീക്ഷ, എണ്ണാൻ വയ്യാത്ത വിധത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അവിടെയൊക്കെ ഈ ഓരോന്നിൻ്റെയും കാൽക്കലായിട്ട് സർവത്ര സേവകമഭി സ്വം അവീക്ഷ്യ ഓരോന്നിൻ്റെയും ചോട്ടിൽ ഇറാൻ മൂളിക്കൊണ്ട് ഇങ്ങനെയല്ലേ നിൽക്കുക. ഇറാൻ എന്താ വേണ്ടത്, എന്താ വേണ്ടത് എന്ന് ചോദിച്ച് നിൽക്കുന്ന തന്നെയും കണ്ടു. ഓരോ രൂപത്തിൻ്റെയും ചോട്ടിൽ ആ കാൽഭാഗത്ത് അതാ ബ്രഹ്മാവും നിൽക്കണു. സ്വമവേക്ഷ്യധാത മായാ നിമഗ്ന ഹൃദയ, അങ്ങനെ ഭഗവാന്റെ മായയിൽ ആ മനസ്സ് മുഴുകി. മനസ്സിനിപ്പോൾ ഒന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണിതെല്ലാം സംഭവിച്ചത് എന്നറിയില്ല. വിമുമോഹ, അത്യന്തം മോഹിച്ചു. യാവത്, എപ്പോ മോഹിച്ചു? അങ്ങനെ മോഹിച്ചാൽ ചിലപ്പോൾ എന്താ വരിക, തലതിരിഞ്ഞ് വീഴും അല്ലേ? ഒന്നുമില്ലെങ്കിൽ വയസ്സായിട്ടുള്ള ആളും കൂടിയാണ്, അയ്യോ പറ്റില്ല, ഭഗവാൻ തന്നെ തീർച്ചയാക്കി. ഏകോ ബഭൂവിധ, ആ മോഹം മാറ്റാൻ വേണ്ടി ഭഗവാൻ പെട്ടെന്ന് എല്ലാം അങ്ങോട്ട് മറച്ചു. എന്നിട്ടോ താൻ ഒറ്റയ്ക്ക്. ഏത് രൂപമാണ് ഇതെല്ലാം ആയത്? കപളാർത്ഥപാണി, പകുതിച്ചോറ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ആ കൃഷ്ണനാണ് ഇതെല്ലാം ആയിത്തീർന്നത്. ആ രൂപത്തിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ബോധ്യമായി, അപ്പോൾ മനസ്സിലായി ഭഗവാന്റെ മായ. ഇന്നലെ നമ്മൾ പറയുകയുണ്ടായി ഈ മായ ഏത് വിധത്തിലുള്ളതാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല, ആർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. ആ മായാധിനാഥനെ ശരണം പ്രാപിക്കുന്നതുകൊണ്ട് മാത്രമേ ആ മായയെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കൂ. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നുണ്ട്, ഇത് സന്നാപ്യസന്നാപ്യുഭയാത്മികാണോ, ഇത് സത്താണോ അല്ല? എന്തുകൊണ്ട് മൂന്ന് കാലത്തും നിലനിൽക്കുന്നില്ല? എന്നാ അസത്താണോ? അല്ല, നമുക്ക് അനുഭവമുണ്ട്, കാണുന്നുണ്ട്. സാംഗാപ്യനങ്കാഭ്യുഭയാത്മികാണോ, ഇത് അംഗങ്ങളോട് കൂടിയതാണോ? അല്ല, ഏകനായിട്ടുള്ളതായ ആ ഭഗവാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ അംഗങ്ങളില്ലാത്തവനാണോ? അല്ല, പല അംഗങ്ങളല്ലേ ഇപ്പോൾ കാണുന്നത്, എത്രയെത്ര അംഗങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പം അംഗങ്ങളോട് കൂടിയവനാണെന്നും അംഗങ്ങളില്ലാത്തവനാണെന്നും പറയാൻ സാധ്യമല്ല. പിന്നെന്താണിത്? മഹാത്ഭുത അനിർവചനീയ രൂപ, ഇതിനെ ഒന്നു മാത്രമേ പറയാൻ പറ്റൂ, ഇത് അത്യത്ഭുതകരമായിട്ടുള്ളതാണ്, ഇതിനെ നിർവചിക്കാൻ സാധ്യമല്ല. നിർവചിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തോടുകൂടിയതാണ് മായ. അതാണ് ആചാര്യന്മാർ അതിനെ നിർവചിച്ചത്. എങ്ങനെയാണ്? അഘടിത ഘടനാപടീയ സീ മായ, ഘടിപ്പിക്കാൻ സാധിക്കാത്തതിനെ ഘടിപ്പിക്കുന്നതാണ്. ഇത്രത്തോളം ഏകനായ ഒരു കുട്ടി ഇത്രയെത്ര രൂപങ്ങളെടുത്തു നമുക്കൊരിക്കലും ചിന്തിക്കാൻ വയ്യ. പക്ഷേ ഇത് നാടൻ നടന്നില്ലേ? അഘടിത ഘടന പടിയസി, അതിന് സാമർത്ഥ്യമുള്ളതാണ് ഈ മായ എന്ന് മനസ്സിലാക്കുക. എന്നാൽ വാസ്തവത്തിൽ ഈ മായയുണ്ടോ? ഇല്ല. അതാണ് ആചാര്യന്മാർ ആ മായയ്ക്ക് കൊടുത്തിരിക്കുന്ന ആയ വ്യുൽപ്പത്തി. അതാണ് യാമാ സമായ, യാതൊന്നാണോ? ഇല്ലാത്തത്. അതാണ് മായ.
കണ്ടുകൊണ്ടിരിക്കുന്നതിനെ എങ്ങനെ നമ്മൾ ഇല്ല എന്ന് പറയുന്നത്? അപ്പൊ ആ മാ എന്നുള്ളതിന്റെ അർത്ഥം മാറ്റുകയാണ്. വ്യുൽപ്പത്തി അത് തന്നെയാണ്, യാമാ സാ മായ, യാതൊന്നാണോ അല്ലാത്തത് അതാണ് മായ. പലതും നമ്മളിവിടെ കാണുന്നു അല്ലേ, അതൊന്നും ആ കണ്ടതല്ല. ഈ ഏകനായ ഭഗവാൻ ആ വിധത്തിൽ പ്രകാശിച്ചതാണ്. ആ ഭഗവാൻ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എന്താണ് ചോദിച്ചാൽ നമ്മൾ മൈക്കാണ് പറയും അല്ലേ, അല്ല, ഭഗവാൻ മൈക്കിൻ്റെ രൂപത്തിൽ ഇരിക്കുന്നു. ഇതാരാണ് ഇരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരുടെ പേര് പറയും, അല്ല, ഭഗവാൻ ആ വിവിധ രൂപത്തിൽ വിവിധ നാമത്തിൽ ഇരിക്കുന്നു. ഇവിടെ ഉള്ളത് ഭഗവാൻ മാത്രമാണ്, ഭഗവാൻ അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കൂ. ഏകോപഭൂവിത തഥാ കപളാർത്ഥവാണി, ആ ഭഗവാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ഒരാളായിരിക്കുന്ന ഭഗവാനെ നമ്മൾ പലതായി കണ്ട് ഭ്രമിക്കുന്നു. ആ നാനാത്വ ബുദ്ധിയെ കളയൂ, ആ നാനാത്വത്തിൽ ഏകത്വത്തിനെ കാണൂ. ഏകമായ സ്വർണക്കട്ടയിൽ അനേകം സ്വർണമാലകൾ ഉണ്ടാവുന്നു. സ്വർണമാലകൾ അനന്തമാണ്, അനവധിയാണ്. സ്വർണമോ ഒന്നാണ്, ഏകമാണ്. ഏകമായ സ്വർണമാണ് അനവധി മാലകളായിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കൂ. അതുപോലെ ഏകമായ ബ്രഹ്മമാണ് ഈ കാണുന്നതായ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും എന്ന് നിരന്തരം ഉറപ്പിക്കൂ. അപ്പോഴേ നമ്മുടെ ജീവിതം ധന്യമാവൂ. അപ്പോഴേ ഈ മായ മെല്ലെ മെല്ലെ മാറിത്തരുള്ളൂ. ആ മായയെ മാറ്റാനുള്ളതായ ഉപദേശങ്ങൾ, നാം ചെയ്യേണ്ടതായ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതായ രീതികൾ, ഇതൊക്കെയാണ് ഭാഗവതത്തിലും നാരായണീയത്തിലും മറ്റു പുരാണങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നത്. ആ തത്വം നമ്മൾ മനസ്സിലാക്കണം. തത്വത്തിനെ വിട്ട് വെറും കഥയിൽ മാത്രം നമ്മൾ താല്പര്യം കാണിച്ചാൽ ആ പഠിക്കുന്നതുകൊണ്ട് ഉപയോഗമില്ലാതായിത്തീരുന്നു. പഠിക്കുന്നത് ഉപകാരപ്രദമാവണോ, ഓരോ തലത്തിലും ആ തത്വത്തെക്കുറിച്ച് ചിന്തിക്കണം. തത്വം എന്താണ്? ഭഗവാൻ മാത്രമാണ്. സർവം വിഷ്ണുമയം ജഗത്, ആ വിഷ്ണു മാത്രമാണുള്ളത്. ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ വിഷ്ണുവാണ്. വാസുദേവമയം സർവം, പല വിധത്തിൽ ആചാര്യന്മാരതിനെ പറയും. എപ്പോൾ ഇത് ഈ ജ്ഞാനം നമുക്ക് ഉറയ്ക്കുന്നുവോ, നമ്മുടെ ഉള്ളിൽ ശരിയായ ജ്ഞാനം വരും. ആ ജ്ഞാനത്തിനോട് ബന്ധപ്പെട്ടിട്ട് ആനന്ദവും വരും. അത് രണ്ടും വരാൻ ഈ ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കിയെടുക്കണം. ഭക്തിയാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. ആ ഭക്തിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതിന് നാം ചെയ്യേണ്ടത് വെറും മൂന്ന് കാര്യങ്ങൾ, എത്രയോ തവണ നമ്മൾ പറഞ്ഞതാണ്, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. പഠന്തോ നാമാനി പ്രമദഭര സിന്ധൌ നിപതിദാഹ സ്മരന്തോ രൂപം ദേവരദ കഥയന്തോ ഗുണകഥാഹ ചരന്തോ യേ ഭക്താഹ തൊയ് ഖലു രമന്തേ പരമമുൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഹേ ഭക്തജനങ്ങളെ, ഭാഗവതം നമ്മളോട് പറയുന്നതാണ്. ഭാഗവതിനെ മുഴുവൻ സംഗ്രഹിച്ചിട്ടാണ് ഭട്ടപാദമുനി ഈ ഒരു ശ്ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. പല സ്ഥലത്തായിട്ടുള്ള പറഞ്ഞിട്ടുള്ളതിനെ സംഗ്രഹിക്കുകയാണ്. എന്താണ് ഭക്തി? ആരാണ് ഭക്തൻ? ഏതൊരുത്തനാണോ സദാ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഭഗവത് ചിന്ത പുലർത്തുന്നത്, പഠന്തോ നാമ. ഏതൊരുത്തനാണോ ആ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കുന്നത്, സ്മരന്തോ രൂപം തേ. അത് വാസ്തവത്തിൽ നിർബന്ധമായിട്ടുള്ളതല്ല. ഭഗവാൻ നിർഗുണനും നിരാകാരനുമാണ്, അപ്പോൾ രൂപം വേണമെന്നില്ല. ആ തലത്തിലെത്തിയവർക്കാവാം രൂപത്തിനെ വിടാം, പക്ഷേ നമുക്കൊന്നും അത് പറ്റില്ല. നമുക്കൊക്കെ ക്ലേശോധികതരസ്തേഷാം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ശരീരത്തിൽ അഭിമാനമുള്ളവരാണ് നമ്മൾ.
ശരീരത്തിലെ അഭിമാനമുള്ളവർക്ക് രൂപമില്ലാതെ ധ്യാനിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് രൂപം വെച്ചോളൂ. ഏത് രൂപമാണ് വേണ്ടത് നിങ്ങൾ തീർച്ചയായിക്കോളൂ. കൃഷ്ണനാവട്ടെ, രാമനാവട്ടെ, ദേവിയാവട്ടെ, ഏത് രൂപമായാലും വിരോധമില്ല. പക്ഷെ ഒരു രൂപത്തിനെ വയ്ക്കൂ. സ്മരന്തോ രൂപം തേ, ആ രൂപത്തിനെ ധ്യാനിക്കൂ. പിന്നെയോ ആ ഭഗവാന്റെ മാഹാത്മ്യം അറിയണം. കഥയന്തോ ഗുണകഥാഹ, ആ മാഹാത്മ്യം അറിയാൻ വേണ്ടി. ആരാണീ ഭഗവാൻ? ഏകനായ ഭഗവാനാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളായി വിരിഞ്ഞു നിൽക്കുന്നത്, അനന്തകോടി ജീവാത്മാക്കളായി വിരാജിക്കുന്നത് എന്ന തത്വം നമുക്ക് ഉറക്കാൻ കഥകൾ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കണം. ഇത് മൂന്നും ആര് ചെയ്യുന്നുവോ അവൻ ഭക്തൻ. ആരാ ചിന്ത നില പുലർത്തുന്നുവോ അതാണ് ശരിയായ ഭക്തി. ആ ഭക്തിയോടുകൂടി എപ്പോൾ നാം ജീവിതം നയിക്കുന്നുവോ ആ ഭക്തി നമ്മളെ ജ്ഞാനത്തിലേക്കും ജ്ഞാനം ആനന്ദത്തിലേക്കും നമ്മളെ നയിക്കും. യാതൊരു സംശയവും വേണ്ട. 10. ബ്രഹ്മാവിന്റെ അഹങ്കാരം നശിച്ചു. നമ്മുടെയും അഹങ്കാരം നശിക്കണം. ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം രണ്ടും പോകണം. അതുള്ള കാലം ഈ ഭഗവാനെ കിട്ടില്ല. നശന്മതേ, അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഭഗവാൻ വിശ്വപതിയാണ്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി നത്വാ ആ ഭഗവാനെ നമസ്കരിക്കൂ. നൂതവതി, സ്തുതിക്കൂ. എന്നിട്ട് ആ ബ്രഹ്മാവ് ധാതരിധാമയാതെ, ആ ബ്രഹ്മാവ് തൻ്റെ സത്യലോകത്തിലേക്ക് പോയി. ഭഗവാനോ പോതൈ സമം, ആ കുട്ടികളുടെ കൂടെ. പ്രമുദിതൈ പ്രവിശന്നികേതം, കുട്ടികൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ഏത് കുട്ടികളാണ്? പുതിയ കുട്ടികൾ അല്ല, പഴയ കുട്ടികൾ. പഴയ കുട്ടികളുടെ അടുത്തേക്ക് ഭഗവാൻ വന്നു. കൃഷ്ണ ഇത്ര വേഗം വന്നു, ഞങ്ങൾ ഒരു വറ്റുപോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല. അതിനു മുമ്പ് കൃഷ്ണൻ എത്തിയല്ലോ. ആ സമയം ഭഗവാൻ പിടിച്ചു നിർത്തി. കാലത്തിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ളവനാണ് ഭഗവാൻ എന്നർത്ഥം. ഗോപന്മാർക്കും ഗോപിമാർക്കും ഒരു കൊല്ലം കഴിഞ്ഞ അനുഭവമാണ് ഉണ്ടായത്. ഈ കുട്ടികൾക്ക് ഒരു നിമിഷം പോലും ആയിട്ടില്ല. ഒരു വറ്റി ചോറ് പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഇതാ നോക്ക്, കൃഷ്ണൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ചോറ് ഉരുളയാണ്, അത് വെച്ചുകൊണ്ടിരിക്കണു. തിരിയുമ്പോഴേക്ക് കൃഷ്ണൻ വരുന്നു. പോതൈ സമം പ്രമുദിതൈഹി, കൃഷ്ണ ആ കുട്ടികളെ എല്ലാം കിട്ടിയില്ലേ, എന്നാ നമുക്ക് പോവുക സന്തോഷത്തോടുകൂടി. പ്രവിശന്നികേതം, അവരെ ഗോകുലത്തിലേക്ക് വന്നു. അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ, പരിവാഹി രോഗാൽ, എന്നെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.